ശ്രീകൃഷ്ണ കോളേജിനെ കുറിച്ച് നമ്മൾ വിദ്യാർത്ഥികളെ കുറിച്ച് മാത്രമേ, അവിടേക്ക് എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട അധ്യാപകരുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് മാത്തമാറ്റിക്സ് എടുത്തിരുന്ന കമല ടീച്ചറെ ആയിരുന്നു. കമല ടീച്ചർ ഒരു അധ്യാപക എന്ന നിലയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അധ്യാപകൻ, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കമല ടീച്ചറെ. അതുപോലെ തന്നെ നീലകണ്ഠം മത്തട്ടിരിപ്പാട്, അദ്ദേഹം നെമ്മിനി മലയാള ഗുരുവായൂരുകാരനായിരുന്നു, അദ്ദേഹവും നല്ല അധ്യാപകനായിരുന്നു. അതുപോലെ പ്രഭാകര മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ്, ഇപ്പോഴും അദ്ദേഹം തൃശ്ശൂരുണ്ട്, റിട്ടയറായിട്ട് കഴിയുന്നുണ്ട്. അദ്ദേഹം വളരെ സരസമായിട്ട് തമാശയോട് കൂടിയിട്ട്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ചില അധ്യാപകർ നമ്മളെ അത്ഭുതപ്പെടുത്തിയ അധ്യാപകരുണ്ട്. അതുപോലെ കുമ്മിണി മാഷ് അവിടെ അന്ന് മലയാളം പഠിപ്പിച്ചിരുന്നു. ഈ ടീച്ചറോടുള്ള ഒരു ഒരു ഇത് എനിക്ക് കടപ്പാട് ഒരു കാലത്തും ഇതില്ലാത്ത വീട്ടാൻ പറ്റാത്തതാണ്. അവരന്ന് ഗുരുവായൂരാണ് താമസിച്ചിരുന്നതൊക്കെ. പിന്നെ ശ്രീകൃഷ്ണ കോളേജ് അങ്ങോട്ട് മാറ്റിയപ്പോൾ അങ്ങോട്ട് പോയി. ഞാൻ മാത്തമാറ്റിക്സ് മെയിനായിട്ട് എടുത്ത് ഈ തോമസ് കോളേജിലെ രാഷ്ട്രീയവും മറ്റോ ഇതിലൊക്കെ ഇടപെട്ട് കുറച്ച് ഉഴപ്പി. മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ചാൻസിൽ എനിക്ക് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ട് ഞാൻ എഴുതിയില്ല. ആരോട് ആരാണ് മാത്തമാറ്റിക്സ് എടുത്തു തരാനുള്ളത്? ഇതൊരു വിഷയമാണല്ലോ അന്നത്തെ ഏറ്റവും വലിയ ഇത്. അതായിരുന്നു ഒരു ഗതിയില്ലാണ്ടായപ്പോൾ ഞാൻ ടീച്ചറെടുത്ത് പോയി. അപ്പോൾ ടീച്ചർക്ക് ടീച്ചർ ചോദിച്ച്, നന്നായി പഠിക്കുന്ന ഒരാളിങ്ങനെ ഈ നിലയിൽ വന്നതിൽ വലിയ വിഷമമുണ്ട്. ഞാൻ ഏത് സമയത്ത് എടുത്തു തരും ഞോമതേ? ഇവിടെ എപ്പോഴും ക്ലാസ്സുള്ളതല്ലേ, ഇവിടെ ഞോമാണെങ്കിൽ ഒറ്റയ്ക്കാണ് വരിക. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ മിണ്ടാതെ നിന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ക്ലാസ് എടുത്തു തരാം. എനിക്ക് ഒഴിവുള്ള സമയത്ത് സ്റ്റാഫ് റൂമിൽ വന്നിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിക്കാതെ, ഞാൻ നമ്മളെ കൂടെ പഠിച്ചവരൊന്നും തന്നില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് നിൽക്കും. ചില സുഹൃത്തുക്കളൊക്കെ വന്നതായിരിക്കും, ചിലർ കമൻറ്റ് ചെയ്യും. ടീച്ചർ യഥാർത്ഥത്തിൽ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് എനിക്ക് ക്ലാസ് എടുത്തു തന്ന് ടീച്ചറാണ് ഞാൻ ബിരുദെടുക്കാൻ പ്രധാന കാരണമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറോട് ഞാൻ എന്തു ചോദിച്ചിട്ടും ഒന്നും വാങ്ങിച്ചില്ല. അതുമാത്രമല്ല, ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ ടീച്ചറോട് ചോദിച്ചു, എന്തെങ്കിലും ഞാൻ പ്രസൻറ്റ് ഏറ്റവും കഴിഞ്ഞില്ല. ടീച്ചർ ജോലി രാജിവെച്ച് ബാംഗ്ലൂരിലേക്ക് വിവാഹം കഴിഞ്ഞ് പോയി. ഇപ്പോൾ ടീച്ചർ ബാംഗ്ലൂരിലുണ്ട്. കുറേ കാലത്തിന് ശേഷം അവർ എറണാകുളത്ത് എന്തോ ചികിത്സയ്ക്ക് വന്നപ്പോൾ ഞാൻ പോയി കണ്ടു. വളരെ മാറ്റമുണ്ടായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ, സ്നേഹങ്ങളൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുണ്ട്. ടീച്ചർ നന്നായി പാടും. ബ്രാഹ്മിൻ കുടുംബത്തിൽ നിന്ന് വരുന്ന, പൂങ്കുന്നത്തു നിന്നുള്ള പ്രസിദ്ധമായ ബ്രാഹ്മിൻ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ സ്നേഹം, എന്താ പറയുക, ഒരു ടീച്ചറും കുട്ടികളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളുടെ ദൃഢത. ഞാൻ ടീച്ചറെക്കുറിച്ച് ചെറിയ കഥ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ഗുരുവായൂര് അമ്പലത്തിൻ്റെ നടുക്ക് നിന്നിട്ട് എനിക്ക് ആ സബ്ജക്റ്റ് ഓർമ്മ വന്ന് കഥയായിട്ട് ഞാൻ എഴുതിയത്. അത്ര നല്ല കഥയൊന്നുമല്ല, എങ്കിൽ പോലും എൻ്റെ ഒരു ഇമോഷൻസ് ആയിരുന്നു അതിൽ പ്രകടിപ്പിക്കപ്പെട്ടത്. അതാണ് ടീച്ചറെക്കുറിച്ച് ഓർക്കുമ്പോഴും ശ്രീകൃഷ്ണ കോളേജിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്. പിന്നീടാണ് സെൻ്റ് തോമസ് കോളേജിലേക്ക് പോകുന്നത്. സെൻ്റ് തോമസ് കോളേജിലേക്ക് പോകുമ്പോൾ വീട് വിട്ട് താമസിക്കുക എന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഞാൻ കണ്ട എന്നെ അത്ഭുതപ്പെടുത്തിയ അപൂർവ മനുഷ്യരിലൊരാളാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദമാനം പോലും ആ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ വാങ്ങിച്ചു തരികയൊക്കെ ചെയ്യും. അപ്പോൾ പുള്ളി സ്ഥിരമായിട്ട് നല്ല മുണ്ട് കോയമ്പത്തൂർ ബിസിനസ്സായിരുന്നു, വരുമ്പോൾ കൊടുന്ന് വരും, ഡബിൾ വേസ്റ്റിയൊക്കെ കൊടുന്ന് വരും. സെൻ്റ് തോമസ് കോളേജിൽ ഞാൻ കോസ്മോപോളിറ്റൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അപ്പോഴാണ് ഞാൻ ചേരാൻ ചെല്ലുമ്പോൾ കെ ആർ മോഹനൻ, അവിടെ ഞാനൊരു ബെഞ്ചുമലിരിക്കുക, വീട്ടിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ കുറേ വിഷമമുണ്ട്, ഉമ്മ ഒരുപാട് കരഞ്ഞ്. അങ്ങനെ തൃശ്ശൂർക്ക് ഇപ്പോൾ വരാൻ ഒരു ബുദ്ധിമുട്ടില്ല, അന്ന് രണ്ട് മണിക്കൂർ എടുക്കും ബസ്സിന്. അങ്ങനെ വന്ന് ഇരുന്നപ്പോൾ ഒരാൾ ഒരു തോർത്തുമുണ്ട് തലയിൽ കെട്ടിയിട്ട് സിഗരറ്റും വെച്ചിട്ട് എൻ്റെ മുന്നിൽ വന്നു. ഞാൻ മോഹനൻ, കെ എസ് രാമാഷ മോന.
നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ പഞ്ചായത്ത് ആഫീസിൽ ഊണ് കഴിക്കാൻ വരുമ്പോൾ അവിടെ നായനെ കൊല്ലണത് കാണാൻ ഞാൻ വന്നു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ അമ്മാവൻ ചാവക്കാട് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു അന്ന്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഉമ്മ ഊണ് കൊടുത്തയക്കുക. അത് കഴിക്കാൻ വരുമ്പോഴാണ് മോഹനെ എന്നെ കണ്ടിട്ടുള്ളത്. മോഹനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മോഹൻ്റെ അച്ഛൻ എൻ്റെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒരാളാണ്. ഞാൻ ബഹുമാനിക്കുന്ന ശക്തനായിട്ടുള്ള ആ സ്കൂളിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള അധ്യാപകനായിരുന്നു കെ എസ് രാമൻ. അപ്പോൾ അങ്ങനെയാണ് മോഹനെ പരിചയപ്പെടുന്നത്. അപ്പോൾ മോഹനൻ അന്ന് വലിയ നടനാണ് സ്കൂളിലെ കോളേജിലെ കന്നമാസ് കോളേജിലെ ബെസ്റ്റ് ആക്ടർ പല പ്രാവശ്യം കിട്ടിയുള്ള ആളാണ്. ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ആളാണ്. രാമാഷ് അവിടെ മോഹനെ കൊടുന്നാക്കുന്നത് മെഡിസിന് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ആദ്യം കിട്ടിയില്ല എന്നാൽ ബി എസ് സി കഴിഞ്ഞിട്ട് പോവുക എന്നുള്ളതുകൊണ്ടാണ് സൂളജി മെയിനായിട്ട് എടുത്തത്. മോഹനൻ പഠിപ്പിൽ ഒരു ശ്രദ്ധയും ചെലുത്തിയില്ല എന്ന് മാത്രമല്ല, സത്യനാകുക എന്നുള്ള അല്ലെങ്കിൽ സിനിമയിൽ കടന്നുകൂടി അതിൽ നന്ന മനോഹരമായിട്ട് മോഹൻ അഭിനയിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ്. ഹോസ്റ്റൽ ജീവിതം ഭയങ്കര എനിക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ജീവിതമായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാടകം കളിക്കാം, നമുക്കിഷ്ടമുള്ളപ്പോൾ സിനിമയ്ക്ക് പോകാം, സുഹൃത്തുക്കൾ പൂരപ്പറമ്പിൽ കിടന്ന് ഉറങ്ങാം ചില ദിവസങ്ങളിലൊക്കെ. ഇങ്ങനെയുള്ള ഒരു ഒരു ജീവിതമായിരുന്നു. സെൻ്റ് തോമസ് കോളേജ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ കോളേജാണ്. ഇ എം എസ് നമ്പൂതിരിപ്പാട് പഠിച്ചത് അവിടെയാണ്. സി അച്യുതമേനോൻ പഠിച്ചത് അവിടെയാണ്. ജോസഫ് മുണ്ടശ്ശേരി, എം പി പോൾ, സി കെ വാര്, അങ്ങനെ വി ആർ സുബ്രഹ്മണ്യം, പി സി തോമസ്, ഇങ്ങനെ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാ അധ്യാപകരും പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പാരമ്പര്യമുള്ള കോളേജിലായിരുന്നു അത്. അക്കാലത്ത് എൻ്റെ സതീത്തിലായിട്ട് സുധീരനൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ ഇടതുപക്ഷ ഭാഗത്ത് നിൽക്കുന്ന, അന്ന് ഇടതുപക്ഷത്തിനൊന്നും തീരെ ത്രാണിയില്ലാത്ത ഒരു കോളേജായിരുന്നു അവിടെ, സെൻറ്റ് തോമസ് കോളേജ്. അവിടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. ഒരു പ്രാവശ്യം ഒരു ടേം ചെയർമാനായിട്ട് ഞാൻ മത്സരിച്ചു. ദയനീയമായിട്ട് തോറ്റു. എങ്കിൽ പോലും നമ്മളെ കലാപ്രവർത്തനങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് ഈ സെൻറ്റ് തോമസ് കോളേജിൽ വെച്ചാണ്. ഞാൻ ഒന്ന് രണ്ട് നാടകത്തിൽ അഭിനയിച്ചു. അപ്പോൾ പൊതുവെ എനിക്കൊരു ഒരു ബോധ്യമല്ലാന്ന് വെച്ചാൽ ഞാൻ അതീവ സുന്ദരനാണെന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതിന് കാരണം എൻ്റെ ഉമ്മയാണ്. ഉമ്മ ഞാനാണ് ഏറ്റവും വലിയ സുന്ദരൻ എന്ന നിലയിലാണ് എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നത്. ഉമ്മ ആരെങ്കിലും വിവാഹാലോചന ഒക്കെ വന്നിട്ട് പെൺകുട്ടികളുടെ വിവാഹം ഒക്കെ വരുമ്പോൾ ചോദിക്കും, ചെക്കൻ എങ്ങനെയുണ്ട്, നല്ല കാണാം, എൻ്റെ കുഞ്ഞുമോൻ്റെ പോലെ ഉണ്ടാ എന്ന് ചോദിക്കും. അത് ഉമ്മയുടെ ഒരു ഒരു രീതിയായിരുന്നു. ആ ഒരു ചെറിയ അഹങ്കാരമൊക്കെ നമുക്കുണ്ടായിരുന്നു, നമ്മൾ കാണാൻ സുന്ദരനാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ പ്രേമൻസീറാവും എന്നുള്ളതാണ്. അപ്പോൾ മോഹനൻ സത്യനായാൽ എനിക്ക് പ്രേമൻസീറാവാലോ എന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. അങ്ങനെ മോഹൻ്റെ പിന്നാലെ കൂടി നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെമ്മീൻ വരുന്നതും. ചെമ്മീൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രാമു കാര്യാട്ടനെ കോളേജിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. കോളേജിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ പോകുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ കെ ആർ മോഹനൊരു ചാൻസ് അദ്ദേഹത്തോട് ചോദിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടായിരുന്നു കൂടെ നമുക്കും കിട്ടുകയാണെങ്കിൽ തിരക്കൂടെ ഒന്നുമില്ലല്ലോ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തെ. പക്ഷേ എനിക്ക് എന്നെ അദ്ദേഹത്തിന് അറിയാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉമ്മയുടെ വീട് ചേറ്റുവായിലാണ്. അവരങ്ങോട്ടുകൊണ്ട് അറിയുന്ന വീടാണ്. ഇവരൊരു വൈദ്യന്മാരുടെ വീടാണ്. രാമുകാര്യാട്ടൻ്റെ വീട് ഒരു വൈദ്യന്മാരുടെ വീടാണ്. അപ്പോൾ പലപ്പോഴും ഞാൻ മാവുമെന്ന് വീണിട്ടൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുള്ള വീട് രാമുകാര്യാട്ടൻ്റെ വീടാണ്. ഉഴിയാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അവിടെ ഒരു ബാലം വൈദ്യരുന്നിട്ട്. അതിൻ്റെ മകൻ്റെ മനോഹർ കാര്യമായിട്ട് ഇപ്പോഴും ഉണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആ കാലത്ത് തന്നെയാണ് ദേവൻ അവിടെ പഠിക്കുന്നത്. ദേവൻ്റെ പേര് സി എസ് മോഹനൻ എന്നായിരുന്നു. മോഹനൻ നമ്മുടെ ഫ്രണ്ടാണ്. അത് മനോഹരൻ വഴിക്കാണ്, എൻ്റെ ജൂനിയറായിട്ടാണ്, ജസ്റ്റ് 1 ഇയർ ജൂനിയറായിട്ടാണ് ദേവൻ അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൗഹൃദങ്ങളിലൊക്കെ കൂടിയിട്ടാണ് രാമുകാര്യാട്ടൻ്റെ അടുത്ത് ചെല്ലുന്നത്. രാമുകാര്യാട്ട് എന്നോട് കോളേജിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ ശേഷം നമ്മളെ ഉദ്ദേശം പറഞ്ഞു. ഇതാണ് നമ്മളെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സിനിമ പഠിക്കും മക്കളെ. അപ്പോൾ എൻ്റെ കുടുംബം പറഞ്ഞാൽ എൻ്റെ കുടുംബം എനിക്കറിയാം. മോഹൻ്റെ കുടുംബം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാഷ മോഹനാണെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പൂനാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്,
അപ്പോഴാണ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കേൾക്കുന്നത് ആദ്യമായിട്ട്. അവിടെ നന്നായിട്ട് സിനിമ പഠിക്കുന്നുണ്ട്, അഭിനയമൊക്കെ പഠിക്കാനുള്ളത്. നിങ്ങൾ അവിടെ പോകാൻ ശ്രമിക്കുക. അവിടെ നിന്ന് വന്ന ഒരു സംവിധായകനുണ്ട്, അയാളുടെ പേരാണ് അസീസ്. അയാൾ നല്ല സംവിധായകനാണ്. ഹീസ് ബെറ്റർ ദാൻ മീ. ആരാ പറയുന്നത്? ദേശീയ അവാർഡ് വാങ്ങി അന്തർദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏറ്റവും ശക്തനായ, ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകൻ. മലയാളത്തിൽ ഇത്രയും ശക്തനായൊരു സംവിധായകനെ ഞാൻ കണ്ടിട്ടില്ല. എന്താ ഇതിൻ്റെ ഒരു ആത്മബലമൊക്കെ! ആരുടെ മുമ്പിലും ഒരു തരത്തിലുള്ള അപകർഷതബോധവും രാമു കരിയാട്ടിനില്ല. രാമു കരിയാട്ട് ഞങ്ങളോട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേൾക്കുന്നതും കെ ആർ മോഹനൻ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ കഴിയുന്നതും. മോഹനൻ പിന്നീട് അത് വാശി പിടിച്ച് കുടുംബത്തിന് നേടിയെടുക്കുക ചെയ്തത് പോകാനുള്ള. എനിക്കങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനല്ല എന്നുള്ളതുകൊണ്ട് ഉപ്പാക്കൊക്കെ പ്രായമായി തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി തേടലാണ് എൻ്റെ കടമ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ മോഹനൻ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. രാമു കരിയാട്ടാണ് അത്തരത്തിലുള്ള ഒരാശയം ഞങ്ങളിൽ കുത്തിവെക്കുന്നത് പൂന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ. അതിൽ ആ ഗ്യാങ്ങാണ് നമ്മളെ സെക്യുലറൈസ് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് നമ്മളെ സെക്യുലറൈസ് ചെയ്യുന്നത് അവിടെ അതായിരുന്നു. അന്ന് അതിസമ്പന്നനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ചന്ദ്രശേഖരൻ. പൊന്നാനിയിലെ ഒരു ബസ്സൊക്കെ ബസ് ഓണേഴ്സായിരുന്നു അവർ. മുരുകൻ ട്രാൻസ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അവിടത്തെയാണ് ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ വളരെ ഒരു വലിയ കാറിലൊക്കെ വന്നിറങ്ങും ഹോസ്റ്റലിലേക്ക്. പിന്നെ ഉണ്ടായിരുന്നത് ഞാൻ, മോഹനൻ, ഒരു സൂര്യനാരായണൻ ഉണ്ടായിരുന്നു, എല്ലാവരുടെ പേരും എനിക്ക് ഓർമ്മയില്ല. കുമാരൻ ഉണ്ടായിരുന്നു. കുമാരൻ ഒരു പഞ്ചായത്തിലെ ഒരു സ്വീപ്പറുടെ മകനായിട്ടുള്ള ഒരു ദളിത് യുവാവ്. എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കുമാരനെ വലിയ ഇഷ്ടമാണ്. കുമാരൻ ഞങ്ങളെ സീനിയർ, ഞങ്ങളെ സീനിയറായിരുന്നു. കുമാരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുമാരൻ വീഡിയോ ഇരിക്കും, ലേശം സ്മോൾ അടിക്കും, നന്നായി വരയ്ക്കും, പാടും, കളിക്കും, അഭിനയിക്കും, ഇതൊക്കെ കൂടിയ ഒരാളാണ് കുമാരൻ. അപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കുമാരനെ. അപ്പോൾ കുമാരൻ ചിലപ്പോൾ ഷർട്ട്, അങ്ങനെയാണ് ഷർട്ട് മാറിയിടാൻ തുടങ്ങുന്നത്. പക്ഷെ ഞങ്ങൾ ഷർട്ട് മാറിയിടാൻ തീരുമാനിച്ച്. പിന്നീട് അത് മാറി 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 ഒരു പുതിയ ഇതിലെത്തി. പുതിയ ഷർട്ട് ഒരാൾ കൊടുത്താൽ അയാൾ ഇടാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാനും പുതിയ ഷർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടുന്നത് കുമാരനായിരിക്കും. അതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കുമാരന് അധികം ഷർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുമാരന് ഷർട്ടില്ല എന്നുള്ളത് പുറലോകം അറിഞ്ഞേ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു ഇതിന് കുമാരൻ ബ്ലേഡ് പോലും വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് എനിക്കറിയാം. പക്ഷെ കുമാരന് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് അനുഭവപ്പെട്ടില്ല. ഞങ്ങളൊന്നും അത്ര വലിയ സമ്പന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ചന്ദ്രശേഖരനെ പോലുള്ള കുട്ടികളൊക്കെ സമ്പന്നരായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു അസാമാന്യമായിട്ടുള്ള ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ, ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും കരുണാകരൻ, കരുണാകരൻ എറണാകുളത്തുണ്ട്, കരുണാകരനാണ് ഇപ്പോഴും എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ട് ഇപ്പോഴും വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ മാറ്റം നമ്മൾക്ക്, ആന്തരികമായിട്ടുള്ള മാറ്റം നമുക്ക് ഉണ്ടാകുന്നത് ഈ കോളേജ് ജീവിതത്തിൻ്റെ ഇടയിലാണ്. ഈ കോളേജ് ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കാരക്കാട് നേരത്തെ പറഞ്ഞ പ്രദേശത്തുള്ള ചെറുപ്പക്കാരൊക്കെ ആയിട്ട് ആ ബന്ധം അപ്പോഴും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ഒരു വായനശാല ഉണ്ട്, ഇങ്ങനെയൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഗുരുവായൂരായിട്ടും തൃശ്ശൂരായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ കാലഘട്ടമാണ് കടന്നു പോകുന്നത്. രാഷ്ട്രീയം ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും മോഹനും കൂടിയിട്ട് അയ്യൻതോളിൽ നിന്ന്
വിദ്യാർത്ഥി കോർണർ വരെ ഓടുന്നുണ്ട് നമ്പൂരിപ്പാടിൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട്. എം എസ് നമ്പൂരിപ്പാട് രാജിവെച്ചിട്ട് 69 രാജിവെച്ചിട്ട് സഖാവ് ടി കെ കൃഷ്ണൻ്റെ വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു പ്രസംഗിക്കാൻ വേണ്ടി പോവുക. തൃശ്ശൂരാണ് ആദ്യം മീറ്റിങ്ങിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും മോഹനും കൂടിയിട്ട് നമ്പൂരിപ്പാടിനെ കാണാൻ വേണ്ടി കുറേ ഓടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഇടതുപക്ഷക്കാർ തന്നെ ഞങ്ങൾ. ഞങ്ങൾ തിരഞ്ഞെടുപ്പിലായാലും ഒക്കെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകളായിട്ട് തന്നെയാണ് ഞങ്ങൾ അറിയപ്പെട്ടത്. അത് സംശയം ഇടയില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇലക്ഷൻ കാലത്തും ഒക്കെ. അന്നത്തെ ഞങ്ങളെ വാർഡൻ കെ ആർ രാമങ്കർത്ത എന്ന് പറഞ്ഞ ജനതാദളിൻ്റെ നേതാവായിരുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഹോസ്റ്റലിലൊക്കെ പുള്ളി നല്ല രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഒരു പ്രത്യേകതായ മമത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ മാഷ മണിയാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ അത് മണിയടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശം എന്താ വെച്ചാൽ കുറച്ച് നേരം വൈകിട്ട് വരാം, 7 ഹോസ്റ്റലിൽ വരണമല്ലോ. 7 ഹോസ്റ്റലിൽ എത്താൻ 2-3 ലേറ്റ് മാർക്കേ സമ്മതിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധിമുട്ടാണ്, രക്ഷിതാവിനെ വിളിച്ചു കൊണ്ടുവരണം. അപ്പോൾ രക്ഷിതാവിനെ വിളിച്ചു കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവർ രാമകർത്ത പോലത്തെ ആളുകളുടെ എൻ കെ ശേഷൻ അവിടെ അധ്യാപകനാണ്. അന്ന് ആ കാലത്താണ് ശേഷൻ അന്ന് മന്ത്രിയാവുന്നൊക്കെ ആ കാലത്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളും ഞങ്ങൾക്ക് നല്ലവണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് കോളേജ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സെൻ്റ് തോമസ് കോളേജിൽ വി എം സുധീരനായിരുന്നു. വി എം സുധീരനൊക്കെ ആയിട്ട് സൗഹൃദമൊക്കെ തന്നെയായിരുന്നു. പക്ഷേ വി എം സുധീരൻ കുറേ കൂടി ഉയർന്ന തലത്തിലുള്ള നേതാവാണ്. വി എം സുധീരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സെൻ്റ് തോമസ് കോളേജിൻ്റെ യൂണിയൻ സെക്രട്ടറി ആവണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിന് ആ അദ്ദേഹത്തിൻ്റെ ഡിവിഷനിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വരണം. ബി എ എക്കണോമിക്സാണ് സുധീരൻ ചേർന്നിരുന്നത്. അവിടെ വേറൊരാളുണ്ടായിരുന്നു ഞങ്ങളൊക്കെ സുഹൃത്തായിട്ടുള്ള, സക്രിയ എന്ന് പറഞ്ഞിട്ട് ട്രാവൻകൂർ നിന്ന് കോട്ടയത്ത് നിന്നുള്ള ഒരു കുറച്ച് പ്രായമുള്ള ആളായിരുന്നു അദ്ദേഹം. വളരെ കണ്ണിങ്ങായുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, പക്ഷേ നമ്മളോടൊക്കെ സ്നേഹം കാണിക്കുകയും ഹോസ്റ്റലിൽ ഞങ്ങളെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അവിടെ എല്ലാ കുട്ടികളുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയും ഒരു കാരണവശാലും സുധീരൻ ജയിക്കാതിരിക്കാനുള്ള ഒരു അവിടുന്ന് ആ ക്ലാസ്സിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് ആവാതിരിക്കാനുള്ള നടപടികൾ 1 തന്നെ സക്രിയ സ്വീകരിച്ചിരുന്നു. സക്രിയ ഭയങ്കര രസികനായിട്ടുള്ള കഥാപാത്രമായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ ആയിട്ട് വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ സുധീരൻ്റെ ആഗ്രഹം സഫലമാകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ സുധീരൻ അതിനേക്കാൾ അപ്പുറത്തേക്ക് വളർന്നു, വലിയ നേതാവായി, അതൊക്കെ കാര്യം. പക്ഷേ സെൻ്റ് തോമസ് കോളേജിലെ അന്നത്തെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവ് സുധീരൻ തന്നെയായിരുന്നു. പക്ഷേ സെൻ്റ് തോമസ് കോളേജിൻ്റെ പ്രത്യേകത എന്ന് ക്ലാസ്സിലിരിക്കാൻ തോന്നുന്നില്ല. ക്ലാസ്സിലെ ക്യാമ്പസ് ആക്ടിവിറ്റീസ് കുറവാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ 2 നിൽക്കും പോവും. അപ്പോൾ വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഫാദർ ഉണ്ടാവും. അപ്പോൾ ഉപ്പ പൊതുവെ സംസാരിക്കുന്ന ആളല്ല, ബീഡി ഇങ്ങനെ വലിക്കും, ചാരത്താലും ഇങ്ങനെ കിടക്കും. അപ്പോൾ കയറി വരുമ്പോൾ ചോദിക്കും, ഏത് ബസ്സിനെ വന്ന്? പിറ്റേ ദിവസം ബാഗ് കൊടുത്ത് പോകുമ്പോൾ, ആ നീ പോവുക. ഇതിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ല. ഇതാണ് ഉപ്പയായിട്ടുള്ള ഏറ്റവും കൂടിയ കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി ജീവിതകാലത്ത്. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഉമ്മ വഴിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ സഹോദരി വഴിയോ ഒക്കെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നിവർത്തിച്ച് പോകലാണ് ഉണ്ടായിരുന്നത്. പിതാവ് 1 കൂടുമ്പോഴൊക്കെയാണ് വരിക, അധികം അത്ര വലിയൊരു കച്ചവടമൊന്നുമല്ല. പക്ഷേ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ തന്നെ വീട്ടിൽ ഉണ്ടാവും അധികം സമയവും, അല്ലെങ്കിൽ പുറത്തൊക്കെ പോവും. അങ്ങനെ ആയിരുന്നു കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ആലോചന വന്നു. അപ്പോൾ നാട്ടിൽ ജോലി സ്വീകരിക്കലാണ് ഉമ്മയ്ക്ക് ഇഷ്ടമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നി. ഉമ്മ ചോദിക്കുന്നത് ഇത്ര, ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ബിരുദമൊക്കെ ഒരു വലിയ കാര്യമായിട്ടാണ് ഉമ്മ അന്ന് കണക്കാക്കിയിരുന്നത്. അപ്പോൾ നിനക്ക് ഇവിടെ തന്നെ ജോലി കിട്ടില്ലേ? പക്ഷേ എനിക്ക് തോന്നി പുറത്ത് പോകണമെന്ന്, കുറച്ചും കൂടി വേഗം കാശുണ്ടാക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ നിൽക്കാം എന്നൊക്കെയുള്ളൊരു ആലോചനയിലാണ് ഗൾഫ് യാത്രയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ കാലം നമ്മൾ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ 70s 70s
നമ്മളുടെ എല്ലാ മേഖലകളിലും ചിന്താ മണ്ഡലത്തിലും വ്യത്യാസം വരുന്ന ഒരു കാലമാണ് ഈ അച്ചിത്ത ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാഹിത്യത്തിലേക്ക്. പുതിയ എഴുത്തുകാർ വരുന്നു, മുകുന്ദൻ വരുന്നു, അതുപോലെ തന്നെ ഒ വി വിജയൻ്റെ നോവലുകൾ വരുന്നു, കാക്കനാടൻ്റെ സാക്ഷി പോലുള്ള നോവലുകൾ വരുന്നു. ഇങ്ങനെ നിരവധി നിരവധി നോവലുകളും എഴുത്തുകാർ, എനിക്ക് ഓർമ്മയുള്ള ഒരു ടി എൽ ജോൺസ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാർ മാതൃഭൂമിയിൽ സ്ഥിരമായിട്ട് എഴുതിയിരുന്ന ഒരു ചെറുകഥാകൃത്തുണ്ടായിരുന്നു, അതുപോലെ ശ്രീ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള പുതിയ പുതിയ എഴുത്തുകാർ വരുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൻ്റെ നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരു വലിയ 70s വലിയൊരു കാലമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് എന്നെ മാറ്റുന്നത് ഗൾഫ് ജീവിതമാണ്, ഞാൻ പിന്നെ പറയും. പക്ഷേ ആ കാലഘട്ടത്തിൽ നമ്മളും ഇതിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ്, ഈ ആധുനികതയുടെ കൂടെ. ഇപ്പോൾ മോഹനൊക്കെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നിട്ട് സിനിമയെ കുറിച്ചിട്ടൊക്കെ നമ്മളോട് പറയും ഇടയ്ക്ക് വെക്കേഷന് വരുമ്പോഴൊക്കെ. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുന്നത് തമാശ പോലുള്ള ചില കാര്യങ്ങളുമാണ്. മോഹനെ കുറിച്ച് ഇനിയും പറയാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്ന, മോഹനോട് ചോദിക്കും അങ്ങനെ ഉണ്ടായിരുന്നു സിനിമ. അപ്പോൾ ഈ പല സിനിമകളും മനസ്സിലാവാറില്ല എന്നാണ് സത്യസന്ധമായിട്ട് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഈ സിനിമ വളരെ വളരെ മൗനമായിട്ട് മന്ദതാളത്തിലുള്ള മോഹനൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ ചില സിനിമകൾ കണ്ടാൽ ഇവർ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ, ഹൗ യു അപ്രീഷിയേറ്റ് ദ ഫിലിം. ഉഫ്, ഐ കനോട്ട് സേ എനിത്തിങ്. മോഹൻ പറഞ്ഞു പിന്നെ ഒന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഐ കനോട്ട് സേ. അപ്പോൾ അത് മോശമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി അല്ലാതാവും. അപ്പോൾ ഇക്കാലത്ത് ഇത്തരം സിനിമകളുടെ ഒരുപാട് കള്ളനാണയങ്ങളും സാഹിത്യത്തിലും സിനിമയിലും വരികയുണ്ടായി. ഇതൊന്നും നമുക്ക് പിന്നീട് വന്ന കാലഘട്ടം, പക്ഷേ നമ്മളതിൻ്റെ കൂടെ അക്കാലത്ത് ഒഴുകുന്ന ഒരാളായിരുന്നു. അന്നാണ് ഹിപ്പി മൂമെൻറ്റ്, അസ്തിത്വവാദം, സാഹിത്യത്തിൽ പുതിയതുകൾ, മാടമുനിയോട്ടൻ്റെ അശ്വത്ഥമാവ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളിങ്ങനെ ഏറ്റുവാങ്ങി അതൊക്കെ ഈ അത്യന്താധുനികതയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ അവസാനത്തിൽ. ഒരു കാലത്ത് നമ്മൾ ഉറൂബിനെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയും അതുപോലെ തന്നെ ഉള്ള ആളുകളൊക്കെ വായിച്ച് ഇരുന്ന ഒരു കാലഘട്ടത്തിൽ, തകഴി അങ്ങനെയൊക്കെയുള്ള വായിച്ചിരുന്ന ആളുകൾ, അതുപോലെ തന്നെ ബംഗാളി നോവലൊക്കെ വായിച്ചിട്ട് ഈ പുതിയ നോവലിലേക്ക്, എനിക്ക് തോന്നുന്നു മൂന്നിൻ്റെ ഒക്കെ മിക്ക നോവലുകളും ഞാൻ വായിച്ചു. അവരായാലും സൂര്യോദയം തൊട്ട് പേരോർമ്മയില്ല, മിക്ക നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ തോന്നിയ ഒരു കാര്യം അതായിരുന്നു, നമ്മളെ കൂടുതൽ കൂടുതൽ ഈ പുതിയ നവ സിനിമ ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച പ്രധാന ഘടകം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഗൾഫ് യാത്രയ്ക്ക് പുറപ്പെടുന്നത്. ദുബായിലെ പോർട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വല്ലാണ്ട് അവശനായിരുന്നു, പോരണ്ടാന്ന് തോന്നി എനിക്ക്. എന്തിനാ, വെറുതെ ആവശ്യമില്ല, നമ്മുടെ നാട്ടിലേക്ക് സുഖമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പോരണം. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ചെറിയ കടത്തുവഞ്ചി പോലുള്ള ഒരു വഞ്ചിയിൽ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് കരയ്ക്ക് ഈ വഞ്ചിയിലൂടെ വരണം, അതിന് 10 ദിർഹം കൊടുക്കണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല.